ജെഡിസി ജെംസ് പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഞാൻ ഈ മാസം പറയുവാൻ പോകുന്നത് ചികിത്സാ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ജർമ്മനിയിൽ EASD കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെയാണ് EASD പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് 2 പ്രമേഹം ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ ടൈപ്പ് 2 ഡയബറ്റീസ് ചികിത്സയ്ക്കായിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നമുക്ക് റോഡിലൂടെ വാഹനം ഓടിക്കുന്നതിന് നിയമമുണ്ട്. ഒരു തൊണ്ടയിലെ മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കുന്നതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രമേഹം നന്നായി ചികിത്സിക്കുന്നതിനും ചികിത്സാ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഔദ്യോഗിക ഏജൻസികൾ അല്ലെങ്കിൽ ശാസ്ത്ര സംഘടനകൾ പ്രസിദ്ധീകരിക്കുന്നത്, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ, അതുപോലെ ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ, യൂറോപ്യൻ അസോസിയേഷൻ ഫോർ ദി സ്റ്റഡി ഓഫ് ഡയബറ്റീസ്. നമുക്ക് ഇന്ത്യയിലും ഇതുപോലെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഗൈഡ് ലൈൻസ് പണ്ടേ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് 1% പേരിൽ പോലും അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുകയാണ് എങ്കിൽ അതിൻ്റെ മറുപടി, ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ അന്തർദേശീയമാണ്, അത് പാലിക്കുവാൻ ഒരുപാട് കൂടുതൽ പണം വേണം. സാധാരണക്കാരന് അതിൻ പ്രകാരം പരിശോധനകൾ നടത്തുവാനോ ഔഷധങ്ങൾ ഉപയോഗിക്കുവാനോ സാധിക്കില്ല. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുത്തൻ ചികിത്സാ നിർദ്ദേശങ്ങൾ അന്തർദേശീയ തലത്തിൽ എല്ലാ ശാസ്ത്ര സംഘടനകളും പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ എല്ലാ മാനദണ്ഡങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് പാവപ്പെട്ടവനും പണക്കാരനും പുതുതായി പ്രമേഹം വന്നയാൾക്കും വർഷങ്ങളായി പ്രമേഹമുള്ളയാൾക്കും രക്തത്തിലെ പഞ്ചസാരയുടെ ശരാശരിയും അതുപോലെ വെറും വയറ്റിലെ പഞ്ചസാര അളവ് ഇതെല്ലാം നോക്കി എങ്ങനെ നമുക്ക് ഏത് ചികിത്സ സ്വീകരിക്കണം, എപ്പോഴാണ് ഇൻസുലിൻ അത്യന്താപേക്ഷിതമായിട്ട് മാറുന്നത്, ഇതെല്ലാം ഈ ചികിത്സാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ പുത്തൻ ചികിത്സാ മാർഗനിർദ്ദേശങ്ങളിൽ റിക്കമെൻഡഡ് കെയർ എന്ന് പറയുന്നത് അത്യാവശ്യം ഏവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ചികിത്സയാണ്. EASD പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക എന്നതാണ് എങ്കിൽ അതിലുപയോഗിക്കേണ്ടത് ഈ മരുന്നുകളാണ്. പക്ഷേ പ്രമേഹ രോഗിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ നിർദ്ദേശങ്ങൾ പ്രകാരം പുത്തൻ ഔഷധങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്നിരിക്കട്ടെ. പുത്തൻ ഔഷധങ്ങൾക്ക് ഇപ്പോൾ GLP-1 അനലോഗ് ഗ്ലിപ്റ്റിൻസിനൊക്കെ കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇൻസുലിനും നമ്മുടെ പഴയ സഫ്ലൂറിയ ഔഷധങ്ങൾ, അതോടൊപ്പം തീർച്ചയായിട്ടും ടൈപ്പ് 2 ഡയബറ്റീസ് ആകുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ മെറ്റ്ഫോർമിൻ തുടക്കത്തിലേ വേണം, അത് തുടർന്നുകൊണ്ടിരിക്കുകയും വേണം. അപ്പം നമുക്ക് രോഗിയെ തിരിച്ചറിഞ്ഞ്, രോഗത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ്, രോഗിയുടെ മറ്റ് ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ്, ഒപ്പമുള്ള രോഗങ്ങൾ തിരിച്ചറിഞ്ഞ്, സാമ്പത്തിക സ്ഥിതി എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് പുത്തൻ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ. നമുക്ക് ഭാരതത്തിൽ ഒരുപക്ഷെ 40% രോഗികൾക്ക് പോലും ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ കഴിയുന്നില്ല എന്ന് വരാം. എന്നാൽ ഈ പുത്തൻ ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ മിക്കവാറും ഡോക്ടർമാർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം ലളിതമാണ്, പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതുമാണ്. ഇതൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് പ്രമേഹം പോലെ 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് 8-10 മടങ്ങ് കൂടുതൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ അവയവങ്ങളെ ബാധിക്കുവാൻ സാധ്യതയുള്ള രോഗം ചികിത്സിക്കുവാനായിട്ട്
ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ അതും എല്ലാ ഡോക്ടർമാർക്കും പാലിക്കുവാൻ കഴിയും വിധം പ്രസിദ്ധീകരിക്കുവാൻ കഴിയുന്നതും അത് നമുക്ക് സ്വീകരിക്കാനും കഴിയുന്നതും വലിയൊരു ഭാഗ്യമാണ്. ഭാരതത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും ഇപ്പോഴും ഉണ്ട്, ഇനിയും വരുന്നുമുണ്ട്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ചികിത്സയ്ക്ക് ഗുണം ചെയ്യും എന്നത് സത്യമാണ്, ഒരുപാട് ഗുണം ചെയ്യും എന്നത് സത്യമാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ പുതിയ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ, പുതിയ ഇൻസുലിൻസ് പ്രയോഗിക്കുമ്പോൾ, ഇൻസുലിൻ പമ്പ് ചികിത്സ ഉപയോഗിക്കുമ്പോൾ അത് നിയമവിധേയം കൂടിയാകുക, ആർക്ക് എപ്പോൾ എങ്ങനെ എന്തിന് എന്നതിന് ഒരു നിയമം കൂടി രോഗിക്കും ചികിത്സിക്കുന്ന ഡോക്ടർക്കും ശക്തി പകരുകയാണ്. അതുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ ഇൻ്റർനെറ്റിലൂടെ സൗജന്യമായിട്ട് എല്ലാവർക്കും ലഭ്യമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട്, ഈ ജെംസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്, എല്ലാ JDC ജെംസ് സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആശംസകളോടെ അടുത്ത മാസം കാണും വരെ നന്ദി, നമസ്കാരം.